ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെങ്കിൽ ഏഷ്യാനെറ്റ് വരണം. അതിനൊരു അത് നിർബന്ധമായിരുന്നു അവരുടെ. അപ്പോൾ അതുകൊണ്ടാണ് കലക്ടറേറ്റിൽ നിന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം ചേട്ടൻ പിന്നെ എത്തുക എന്നുള്ളതും കൂടി ഒരു പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം നമുക്കന്ന് കോഴിക്കോട്, എറണാകുളം, പിന്നെ തിരുവനന്തപുരം മൂന്ന് ബ്യൂറോ ഉള്ളൂ. അപ്പം അന്ന് എറണാകുളത്ത് വേണമെങ്കിൽ വിളിക്കാൻ വരുന്നു. പക്ഷേ ഇവർക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് തന്നെ ആൾ വരണമെന്നുണ്ടായിരുന്നു. ജയചന്ദ്രൻ, ജയചന്ദ്രനെ കുറിച്ച് ഇവർക്ക് നേരത്തെ അറിയായിരുന്നു. ഏങ്കടപ്പടയുള്ള ആളുകളിലേക്ക് എന്ന് വെച്ചാൽ ജയചന്ദ്രൻ ഈ ആദിവാസി ളോടുള്ള അനുതാപകരമായ റിപ്പോർട്ടുകൾ പലതും വന്നിട്ടുണ്ടായിരുന്നു. ആദിവാസി പല പത്രങ്ങളിലും വർക്ക് ചെയ്യുമ്പോൾ ചേട്ടൻ ആദിവാസികളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഈ വാർത്തകളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതെന്ന് നമ്മൾ അയാളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു താല്പര്യം ഈ നാലു പേർ സംഘത്തിൻ്റെ ഉണ്ടായിരുന്നു. അവർ പിന്നെ നയിച്ചിരുന്ന അപ്പം എം എൻ ഡബ്ല്യു പോലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നു അവരുടെ ജയചന്ദ്രൻ തന്നെ വരിക എന്നുള്ളത് അവരുടെ ആവശ്യം. അപ്പം അങ്ങനെയാണ് നമ്മൾ അവിടെ എത്തുന്നത്. നമ്മളിത് പ്രതീക്ഷിക്കുന്നത് ഈ നക്സലൈറ്റുകളുടെ പിന്മുറക്കാരായ ഇവർ ഈ ആക്ഷൻ തന്നെ നടത്തുമെന്ന് തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞ് ചർച്ച കഴിഞ്ഞ് ഇവർ പുറത്തു വരുന്ന ഇവർ ഇത് കളിത്തോക്കാണെന്നും രമേശൻ തോക്കെടുത്ത് മേലോട്ടേക്ക് പൊട്ടിക്കുന്നു. ഇത് കഴിഞ്ഞ് നമുക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ ഓഫീസിലെത്തിയപ്പം കോഴിക്കോട് ഓഫീസിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മളെ അന്വേഷിച്ച് ക്രൈംബ്രാഞ്ചും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്.